വിവാദം എന്നൊക്കെയാണ് കോഴിക്കോട് കലോത്സവമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു വിവാദമില്ല ഒരു പ്രസ്താവന ഒക്കെ കോഴിക്കോട് അതെ അവർ ശരിയല്ലാത്ത രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശരിയല്ലാതെ ഒന്ന് കാര്യം കൃത്യമായി പറഞ്ഞു അതാണിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു ഞങ്ങളൊരു മതത്തിനോ വിശ്വാസത്തിനോ എതിരായ നിലപാട് സ്വീകരിക്കുന്നവരല്ല സി പി എമ്മും അല്ല ഗവൺമെൻറ്റും അല്ല അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അതിനപവാദമായ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിപ്പോൾ അവർ പരിശോധിച്ച് അത് ശരിയല്ലായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ വേറൊരു കാര്യം ഈ കായിക മന്ത്രിയുടെ പ്രസ്താവന ഈ ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പട്ടിണിക്കാരും പൈസ ഇല്ലാത്തവരും കളി കാണാൻ വരേണ്ട ഒരു പരാമർശം നടത്തി അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം അല്ല എന്നാണ് വിമർശനം പൊതുവെ പട്ടിണിക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ കളി കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കളി കണ്ടത് ഫുട്ബോളാണ് അത് കഴിഞ്ഞ വേൾഡ് കപ്പാണ് ലോകം കണ്ട ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള മത്സര വീക്ഷണം അപ്പോൾ അതിൽ പട്ടിണി കിടക്കുന്നവനും പട്ടിണി കിടക്കാത്തവനും എല്ലാം ഈ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പട്ടിണി കിടക്കുമ്പോൾ ഇതൊക്കെ അവർ ആസ്വദിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അതിനകത്ത് നമുക്ക് കാണേണ്ട കാര്യമില്ല പക്ഷേ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്പോർട്സ് ഗെയിംസ് അവരെ ഒരു ആവേശം അത് കൈകാര്യം ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി നമ്മുടെ പൊതുവായുള്ള നിലപാട് ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല അധികാരത്തിൽ വരാതിരിക്കുന്നതിന് ഓരോരോ സംസ്ഥാനം ഓരോ യൂണിറ്റായിട്ട് എടുക്കണം ആ യൂണിറ്റായിട്ട് എടുക്കുമ്പോൾ അവിടെ ആർക്കാണോ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുക ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എങ്ങനെയാണ് ഏകോപിതമായ രീതിയിൽ ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് ഏത് പാർട്ടിക്ക് അനുകൂലമായിട്ടാണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്നാണ് പാർട്ടി കണ്ടിട്ട് അല്ല കേരള ഘടകം വേറെ ഇവിടെ വേറെ ഇവിടെ ബി ജെ പിയുടെ ഇവിടെ ബി ജെ പി ഒരു ഘടകമല്ല ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളല്ലേ മനസ്സിലിക്കുന്നത് അവിടെ പിന്നെ വേറെ ബി ജെ പിന്നെ കൊണ്ട് തിരിയാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ